സോറി മോളെ, അങ്കിള് സൂയിസൈഡ് ചെയ്ത് തന്നെയാണോ? ആവാൻ വഴിയില്ല. എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല. മോള് പേടിക്കണ്ട, ആന്റി ആരോടും പറയില്ല. എനിക്കെങ്ങനെ അറിയാം? നോക്ക്, ആന്റിക്ക് ചിലതൊക്കെ അറിയാം. മോൾ അങ്കിളിനോട് കൊല്ലാൻ ആവശ്യപ്പെട്ടതും ഇന്നലെ രാത്രി അങ്കിൾ അതിന് പുറപ്പെട്ടതും. പറ, പിന്നെന്താ സംഭവിച്ചത്? ആന്റിക്ക് മാത്രമേ അറിയൂ, ആന്റിയോട് മാത്രമേ അങ്കിള് പറഞ്ഞിട്ടുള്ളൂ. വാ, ഇരിക്ക്. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് അങ്കിൾ അങ്ങോട്ട് പോയത്. നല്ല ഫോമിൽ കയറി വന്നത്. ആ സമയത്ത് വന്നതിന് ആന്റി കുറെ വഴക്ക് പറഞ്ഞു, എന്നിട്ടും പോയില്ല. ഞാൻ പൊയ്ക്കോളാം, പൊയ്ക്കോളാം ശാലിനി. ചിലപ്പോ ഈ രാത്രി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇവിടെ കയറി വരാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ഇപ്പൊ കുറച്ചു നേരം നീ എന്നെ സഹിച്ചേ പറ്റൂ. ഈ ആനിമലങ്കിളിനെ നീ മനസ്സിലാക്കി കൊടുത്തോളൂ. ഇവിടെ ഒരു നാറികളും മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടോടി പേടിത്തൂറി പെണ്ണെ, ഞാൻ ഇന്ന് വരെ നിന്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടോ? അനാവശ്യമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇവിടുത്തെ സദാചാരക്കാർ പറഞ്ഞടക്കല്ലേ ഞാനും നീ തമ്മിൽ ചുറ്റിക്കളിയിലാണെന്ന്. നിനക്കതിൽ വിഷമമുണ്ടോടി മോളെ? ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒരുത്തനെ കൊല്ലാൻ പോവാണ്. പറയണമെന്നും ഭ്രാന്ത്, ആനിമലങ്ങള് കാട്ടി കൂട്ടണമെന്നും ഭ്രാന്ത്, അതാണല്ലോ പതിവ്. എന്നാ കേട്ടോ, ഇതാ ഭ്രാന്തിന്റെ ക്ലൈമാക്സ്. സ്വബോധത്തോടെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഞാൻ ഒരുത്തനെ തട്ടാൻ പോവാ. ഒരു 2 മണിക്കൂറിനുള്ളിൽ അത് സംഭവിച്ചിരിക്കും. ഇതിപ്പോ എന്തിനാ നിന്നോട് പറയണമെന്ന് വെച്ചാ, ചിലപ്പോ സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പൊ ഒരു സാക്ഷി വേണം, അതാണ് നീ. എല്ലാവരുടെയും മുമ്പിൽ മാനുവല് കോമാളിയല്ലേ? പെമ്പർനോത്തി അമേരിക്കയിൽ നയിച്ചിരുന്ന കാശ് കൊണ്ട് പുട്ടടിച്ച് കിടക്കുന്ന ഏമ്പോക്കി. പക്ഷെ നിനക്കറിയോ, അവളുടെ ഒരു ചില്ലി കാശ് പോലും ഞാൻ ഇതുവരെ ബാങ്കിൽ നിന്ന് എടുത്തിട്ടില്ല. അത് മുഴുവൻ അവളുടെ പേരിൽ തന്നെയുണ്ട്. ദാ പാസ്ബുക്ക്, ഇനി നീ ഇത് സൂക്ഷിക്കേ, സൂക്ഷിക്കേ. എന്നെങ്കിലും അവള് വരുമ്പോ ഒന്ന് കാർപ്പിച്ച് തുപ്പിയിട്ട് കയ്യിൽ വെച്ച് കൊടുക്ക്, അവള് വാങ്ങും. ഞാൻ പുട്ടടിച്ച് നടക്കണതേ, എന്റെ അപ്പം കൊച്ചുപറിയത് എന്റെ പേരിൽ എഴുത്തുന്ന പുരയിടവും റബ്ബർ തോട്ടവും വിറ്റ് തൊലച്ചിട്ടാ. അത് തീരുമ്പോ ഈ മാനുവൽ വെറു വിസ്പയുടെ 7-ാം കൂലി. പിന്നെ ഞാൻ അന്തസ്സായിട്ട് തെണ്ടും, എന്നിട്ട് ഏതെങ്കിലും ഓടെ കിടന്ന് ചാവും. ആ, അതിനു മുമ്പ് ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും. അതിനിപ്പോ കർത്താവ് ഒരു വഴി കാണിച്ചു തന്നിരിക്കുക. എന്റെ നിധിമോക്ക് വേണ്ടി ഇന്ന് ഞാൻ അത് ചെയ്യും. ആദ്യം അവള് പറഞ്ഞപ്പോ ഞാൻ തമാശയായിട്ട് എടുത്തോളൂ. പിന്നെ തോന്നി അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. അവക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ ചത്തേ പറ്റൂ. ഒരാളെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിഞ്ഞുകൂടെ ശാലിനി. ചിലപ്പോ എന്റെ കൈ വരയ്ക്കും, എന്നാലും ഞാൻ അത് ചെയ്യും. എന്നിട്ട് മാന്യമായി ജയിലിൽ പോയി കിടക്കും എന്റെ മോക്ക് വേണ്ടി. അവളുടെ വിചാരം ഞാനൊരു ബോറനാണെന്നാ. ആയിക്കോട്ടെ, അവൾ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ഒരു മോളെ പോലെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾ ഒരിക്കലും അറിയണ്ട. അറിഞ്ഞാൽ ചിലപ്പോ അവൾക്ക് സങ്കടമായാലോ.
സന്ദീപ് കണ്ണ് മിസ്സിംഗ് ആണ്. എങ്ങാനും പോലീസിനെ കിട്ടേ തീർന്നു, നമ്മളും കുടുങ്ങും. സൂയിസൈഡാണെന്ന് കരുതിയിട്ടാ അവർ എവിഡൻസ് ഒന്നും തിരിയാഞ്ഞത്. എങ്ങനെയെങ്കിലും കണ്ണ് തിരിച്ചിട്ടണം, അത് അവിടെ തന്നെ വെച്ചില്ലെങ്കിൽ അപ്പൂപ്പനറിയും. പിന്നെ ആകെ പ്രോബ്ലം ആവും. എന്താ ചെയ്യാതി, ആ ബിൽഡിങ്ങിന്റെ അവിടെ എവിടെയെങ്കിലും തന്നെ വീണ് കാണും. നമുക്കൊന്ന് പോയി സെർച്ച് ചെയ്യാം. നിധി, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കൂ. ഞങ്ങൾ മേളിൽ നോക്കാം. വാ. എന്താ? ഒന്നുമില്ല, ഞാൻ പോവാ. സന്ധ്യയായി, മമ്മി തിരക്കും. നിധി, ഈശ്വര, പിള്ളേര് ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ഈ ചെയ്ത് കൂട്ടിയതൊക്കെ? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. നിധിയുടെ അവസ്ഥയില് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയുള്ളൂ. എന്നാലും ആരെങ്കിലും ഇതറിഞ്ഞ? എന്റെ പേടി അതല്ല ചേച്ചി. നിധിയുടെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. തോക്ക് അവളുടെ കൈ കിട്ടിയിട്ടുണ്ടെന്ന എന്റെ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ അവൾ പപ്പയെ കൊല്ലും, ഉറപ്പാ. മൊബൈലിൽ വിളിച്ചു നോക്കിയിട്ട് സ്വിച്ച് ഓഫാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചേച്ചി. ഇനിയിപ്പോ നിവൃത്തിയില്ല, നമുക്ക് നിധിയുടെ മമ്മിയോട് പറയാം. അയ്യോ വേണ്ട, കുഴപ്പമാവും. സാരമില്ല, എപ്പോഴായാലും അവരറിയണം. Oh!
Oh!